ഹായ് ഗായ്സ് എല്ലാവർക്കും ഇതിലേടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ റൗട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടനാടിന്റെ മനോഹാരിത ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി ഇതിലേടെ ടീം ഇതിലെ വഴി വന്നപ്പോഴത്തേക്ക് ഈ പാടെല്ലാം അവിടെ നല്ലൊരു ചായക്കട ഉണ്ടെന്ന്. ഞങ്ങൾ രണ്ടുപേരും ചായപ്രേമികളാണ്. അപ്പൊ അവിടെ നല്ല ചായയും നല്ല ബജിയും പരിപ്പുവടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിച്ചേക്കുവാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ആ ചായക്കടയും കൂടെ ഒന്ന് കവർ ചെയ്ത് അവിടുത്തെ ചായയുടെ ടേസ്റ്റ് എന്താണെന്ന്, ഈ താത്ത ഇത്രയും പറഞ്ഞ് പുകഴ്ത്തി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ ചായയുടെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങളും കൂടെ പറഞ്ഞിട്ട്. ഇത്താത്തയും പറഞ്ഞ ചായക്കട, ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കൊപ്പം ഒന്ന് ഇറങ്ങി ഒന്ന് കുടിച്ചു നോക്കിയിട്ട് വരാം. മുളക് ബജി, ഏത്തയ്ക്കാപ്പം, മുട്ട ബജി, ഉള്ളിവട. ഞങ്ങളുടെ മുട്ട ബജിയുണ്ട്, മുളക് ബജിയുണ്ട്, എന്തൊക്കെയാ എല്ലാ സാധനവും കഴിക്കാൻ വല്ലതും വേണോ? ആ മുട്ട ബജി, മുട്ട ബജി രണ്ടാണ്. ഒരു പ്ലേറ്റ് എടുക്കട്ടെ. കൊല്ലം കരുനാഗപ്പള്ളി അവിടുന്നൊക്കെ ആൾക്കാർ വന്നു ഇവിടെ കാണാൻ വരുമ്പോ ഇവിടെ കേറിയിട്ടേ പോവുള്ളൂ. ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് കാരണം ഒരു ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ട് രൂപ എക്സ്ട്രാ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര നേരം ഞങ്ങൾ വെറുതെ ഇരിക്കാതിരിക്കാൻ ഇവിടെ തന്ന മുട്ട ബജി എല്ലാം ഞങ്ങൾ തീർത്തത് കാരണം ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു ബോണ്ടിയും കൂടെ തന്നിട്ടുണ്ട്. നമുക്കിതും കൂടെ അകത്താക്കാം. രണ്ടാമത്തെ ചായ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടത്തെ അല്ലെങ്കിൽ നാട്ടിൻ പ്രദേശത്തുള്ളവരൊക്കെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും. നമുക്കിപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പുറത്തെ ഓഴിക്കടയിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ ഒന്ന് ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ ഇപ്പുറത്തൊരു മുറുക്കാൻകടയൊക്കെ ഉണ്ട്. ഞാൻ ആക്കണം തോന്നുന്നു, നാട്ടുകാരൊക്കെ അറിയില്ല. ഇതിന്റെ രണ്ട് മുട്ട ഇപ്പൊ ജീവനാണ് ഇരുന്നത്. ഞാൻ എല്ലാരും നമ്മുടെ ചായക്കട ഉണ്ടല്ലോ,
എല്ലാവരും പറഞ്ഞിട്ട പോലെ തന്നെ നല്ല അടിപൊളി ചായയാണ് ഇവിടുത്തെ. ചായ മാത്രമല്ല മുട്ട ബജിയും ബോണ്ടയും പരിപ്പുടെ എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ കൈനീരിലോട്ട് നമ്മുടെ ടെർമിനലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ്, റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ കട. തൊട്ട് ചേർന്ന് ഒരു കോഴിക്കടയുണ്ട് അവിടെ അടയാളത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ ഇന്ന നല്ലൊരു വൈബാണ്, ലൈഫിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ ഇടയ്ക്കിരുന്ന് ചായ കുടിക്കുക എന്നൊക്കെ പറയുന്നത്. കോഴി വാങ്ങിച്ചതായിട്ട് കാശ് കൊടുക്കാൻ അതും കൊടുക്കുന്നുണ്ട്. എത്ര കിലോ വേണമെങ്കിൽ അത് അങ്ങനെ നീറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ 120 കിലോ ഇവർക്ക് അതിന്റെ പൈസ കൊടുക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നേക്കണം. എത്ര കിലോ വേണമെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചായനെ കുറിച്ചൊന്നും പറയാനില്ല, ഈ പാടത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ട് ചായ വീതം കുടിച്ചിട്ടുണ്ട്. നാലും നീ തന്നെ കുടിച്ചു? അല്ല, രണ്ടാണ് ഞാനും. ഇവ വീഡിയോ എടുക്കുന്നുണ്ടാണ്, അല്ലെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്ന. അപ്പൊ കടയുടെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും വീട്ടിലും വഴി പോകുന്ന വഴിക്ക് കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോകണം. ഇത് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് വീട്ടിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ ടെർമിനല്. ഇവിടെ തന്നെ മനസ്സിലേക്ക് ടെർമിനലൊന്നും കാണാതെ പോകുന്നത് ശരിയല്ല. നമ്മൾ നേരത്തെ തന്നെ ടെർമിനലൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പം കൈനഗിരിയിലോട്ട് വരുന്നവരെല്ലാവരും അവിടെ കയറി ചായ കുടിക്കാൻ മറക്കരുത്. റേറ്റും കുറവാണ്, എന്നാൽ നല്ല ടേസ്റ്റുള്ള ചായയും കിട്ടും. അപ്പം ബൈ.